അപ്പം നമ്മുടെ 100 കെ പ്രമാണിച്ച് നമ്മുടെ സിൽവർ പ്ലൈ വട്ടം പത്തനംതിട്ടയിൽ എത്തിയിട്ടുണ്ട്. ഞാനുണ്ട്, അപ്പുണ്ട്, സഞ്ജയ് ഇതൊട്ട് അറിഞ്ഞിട്ടില്ല. അപ്പം ഞങ്ങൾ രണ്ടുകൂടെ പോയി മേടിച്ചിട്ട് ഇന്ന് ഉച്ച കഴിഞ്ഞവരൊരു ഫിഷിംഗ് ചെയ്യുന്നതാണ്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചെറുക വള്ളത്തിൽ ഇമാരെല്ലാം ചെയ്ത് ഫിഷിംഗ് ചെയ്ത ഒരു പകുതി ആകുമ്പോഴത്തേന് ഞാൻ വള്ളത്തെ ചെറുക അങ്ങോട്ട് ചെന്നിട്ട് നമുക്കത് കൊണ്ടുപോയി സഞ്ജയ്ക്ക് ഒരു സർപ്രൈസ് പോലെ അത് കൊടുക്കാം. അവനോട് പറഞ്ഞിട്ടില്ല. അവൻ ഇനി അതിനകത്ത് എന്തൊക്കെ ചീത്ത വിളിക്കുമോ എന്തൊക്കെയാണെന്നൊന്നും അറിയത്തില്ല. ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചിരിക്കുക, ഇത് വരുന്ന കാര്യം ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചിരിക്കുക. അപ്പം അവന് പെട്ടെന്നൊരു ഇതുപോലെ നമുക്ക് കൊണ്ടു കൊടുക്കുക, അന്നേരം നമുക്കറിയാം അതിനെപ്പറ്റി എന്തോ അതൊരു വീഡിയോ പോലെ നമുക്ക് ചെയ്യാം. പത്തനംതിട്ട ജോസ്കോ ജൂലറുടെ ഓപ്പോസിറ്റ് ചെല്ലാനാണ് അവർ പറഞ്ഞ്. ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ എന്തായാലും അതെടുത്തിട്ട് ബാക്കി വീഡിയോ പുറകാലെ വരുന്നതാണ്. സിൽവർ പ്ലൈ വട്ടം ഞാൻ ഒരു വീഡിയോ എടുക്കാം കേട്ടോ. അതിന്റെ ഓക്കെ ഓക്കെ ഇങ്ങനെ ഉണ്ടാവും. പൊക്കത്തില്ലേ? പൊക്കും. ഷേപ്പ് മാറ്റാം. ഷേപ്പ് മാറ്റാം. ഷേപ്പ് മാറ്റാം. ഇതിങ്ങനെ വന്നു കഴിഞ്ഞാല് അവന് മനസ്സിലാവും നമുക്കിത് വേറെ ഷേപ്പ് ആക്കണം. അതുപോലെ തന്നെ എനിക്കാരെങ്കിലും ഗിഫ്റ്റ് തന്ന ലൂറും ലൂർ ബോക്സും ഉള്ളതെന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് അൺബോക്സ് ചെയ്യിപ്പിക്കാനാണ് നമുക്ക് വീഡിയോ എടുക്കാം. നമുക്ക് എന്തായാലും ഓരോ ഓറഞ്ച് ജ്യൂസ് കുടിച്ചോണ്ട് ആലോചിക്കാം. ഹലോ, എവിടാണ്? എടാ, ചെറിയൊരു ലോട്ടറി കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ചെറിയൊരു ലോട്ടറി ബോണിന്റെ 100 കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ പുള്ളിക്കാരനോടോ, നമ്മുടെ എൻ്റെ ഒരു കൂട്ടുകാരനോട കോഴഞ്ചിലുള്ള അമ്മാരോട് ഞാൻ പറഞ്ഞു, അമ്മാര് സാധനം അയച്ചിട്ടുണ്ട്, ഇന്ന് വരും. ബോണെന്ന് ഞാൻ ബോണെന്നാ പറഞ്ഞേക്കുന്നത്. അമ്മാര് കുറെ ലൂർ അയച്ചിട്ടുണ്ട്, പക്ഷേ ബോൺ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ആ, അപ്പൊ അതിലേതാ? അത് ഞാൻ അവരോട് അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ഏതാടാ? ആ, എന്തേലും പുല്ലാട്ട് നമുക്ക് കിട്ടുന്നതല്ലേ, ഇന്ന് വരും. പിന്നെ അമ്മാര് നമ്മുടെ വീഡിയോ കാണും, അമ്മമാർക്ക് അത് അൺബോക്സ് ചെയ്യണം. നിങ്ങൾ എവിടെ കാണും? എടാ, വേറെ സാധനം ഞാൻ അവർക്ക് അയച്ചു കൊടുക്കാൻ, നിന്റെ വീഡിയോക്ക് അത് ചെയ്യാനല്ല. നമ്മള് ആ ഞാൻ നീ അൺബോക്സ് ചെയ്യുന്ന വേണോന്ന് പറഞ്ഞപ്പം ഞാൻ എന്നെ ആർക്കറിയാം, എന്നെ അവനല്ലേ അറിയത്തുള്ളൂ. എടാ, എവിടെ കിടക്കുന്നവരാ? അമേരിക്ക കിടക്കുന്നവരാ? ആ, നമുക്കൂടെ ഉള്ളതാ, നിനക്കൂടെ ഉള്ളതാ. നിന്നെ മുൻനിർത്തി ഞാൻ കളിക്കു വരുന്നു. ആ, നിനക്കൂടെ ഉള്ള സാധനമാ, നിനക്കാ പ്രയാണം ചെയ്യുന്നത്. ആ, അല്ലാതെ നമ്മളെ ബാധിക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ ഒന്നും വേണ്ട. നമ്മൾ എടുക്കുന്നത്, നമ്മൾ ഈ അപ്പൂസിനെ കൊണ്ട് എടുപ്പിച്ചിട്ടേ എനിക്ക് വാട്സപ്പ് വഴി അവൻ അയച്ചു കൊടുത്താൽ മാത്രം മതി. സാധനം കിട്ടും, ആദ്യ സാധനം കിട്ടട്ടെ, സാധനം കിട്ടിട്ട് വിളിച്ചാ പോരെ. നിങ്ങൾ അവിടെ കാണും? ആ, ഓക്കെ ഓക്കെ ഓക്കെ, ശരിയടാന്ന്. എന്തായാലും സംഗതി ഏറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി നമുക്ക് പുറകാലെ. അപ്പം നമ്മൾ ഈ കോലത്തിലാക്കിയിട്ടുണ്ടത് ഇവിടെ യൂട്യൂബ് എന്നുള്ള പേരുണ്ടായിരുന്നു, അത് മായിച്ചു നമ്മുടെ എൻ്റെ അഡ്രസ്സെല്ലാം എഴുതി. അപ്പം അവനൊരു സംശയം, അപ്പൂൻ്റെ അഡ്രസ്സ് ആയതിനകത്ത് കിടക്കുന്ന അവന് സംശയം. അതുപോലെ തന്നെ കാസ്റ്റിങ്ങിൻ്റെ ഒരു സ്റ്റിക്കർ ഇവിടെ കിടക്കുന്നത്, ആ റീൽ വന്ന എൻ്റെ കൂടത്തിൽ. അപ്പം ആ റീലിൻ്റെ സ്റ്റിക്കറൊക്കെ നമ്മൾ ഇതിൽ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇതുകൂടെ നമ്മൾ തിങ് ലൈക്ക് എ ഫിഷ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിലൂടെ ഒട്ടിച്ച് കഴിയുമ്പോൾ അവന് അത്യാവശ്യം ഒറ്റയടിക്ക് പിടികിട്ടതില്ല, ലൂറുകളാണെന്ന് തന്നെ പിടികിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് അതുകൂടെ ചെയ്യാം. അതുകൂടെ ചെയ്ത് ഈ കറുപ്പ് കളറായതുകൊണ്ട് അവന് സംശയം തോന്നുമോ എന്നൊരു ഡൗട്ടുണ്ട്. എന്തായാലും ബാക്കി അവൻ്റെ എക്സ്പ്രഷൻ എന്തുവാണെന്ന് പിന്നീട് അറിയാം. അപ്പോൾ നമ്മൾ ഫിഷിങ്ങിൽ നടന്നുപോലെ സാധനമെല്ലാം നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഇത് കണ്ടിട്ട് ഇപ്പം പ്ലേ ബട്ടൺ ആണെന്ന് തോന്നുന്നില്ല അപ്പം ഇത് അവനെ ഒത്തിരി അങ്ങ് പറ്റിക്കാനല്ല ശരിക്കും അവന് ഏതൊരു മനുഷ്യനും ആഗ്രഹിച്ചിരിക്കുന്ന അതായത് ഒരു യൂട്യൂബർ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് 100K ആയപ്പോഴത്തേനും സിൽവർ പ്ലേ ബട്ടൺ അപ്പോൾ അത് ആഗ്രഹിച്ച് അതൊരു പ്രതീക്ഷിക്കാതെ കൊടുക്കുമ്പോൾ ഒന്നുകൂടെ ഇതാണ് അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ചെയ്യുന്നത് അല്ലാതെ അവനെ പറ്റിക്കാൻ വേണ്ടിയൊന്നുമല്ല അവൻ്റെ ആ എക്സ്പ്രഷൻ എന്തുവാ നിങ്ങൾ കാണുക അമ്മമാർ അവിടെ ഉണ്ട് അമ്മമാർ വന്നുകൊണ്ടിരിക്കുകയാണ് വന്നിട്ട് ഞാനിത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോ അന്നേരം ഇവിടെ കാണാം അപ്പൂസിനോടും പറഞ്ഞിട്ടുണ്ട് അൺബോക്സിങ് വീഡിയോ ആയിട്ട് എടുക്കുന്നത് അപ്പം അപ്പൂസും എടുത്തോളൂ പിന്നെ അവൻ്റെ ഗോപ്രോയുണ്ട് അവൻ്റെ തൊപ്പിയിലിരിപ്പുണ്ട് അത് ഓഫ് ചെയ്യാൻ യാതൊരു വഴിയില്ല അത് ഓഫ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് അതിനകത്തുനിന്നുള്ള നല്ല വിഷയം കിട്ടും അല്ലാതെ ഇങ്ങനെ ഓൺ ചെയ്ത് വെക്കുമ്പോൾ അവന് സംശയം തോന്നും ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ നീ ഇങ്ങോട്ട് വാ നീ വീഡിയോ എടുക്കണം ഗോപ്രോ ഓഫ് ആയിക്കട്ടെ അതും കിടന്നോ അവർക്ക് സാധാ രീതി പോയി അത് അവരുടെ കമ്പനിയുടെ ലൂറാണ് അയ്യോ വന്നിട്ടാ വന്നിട്ടാ അയ്യോ പൊളി അയ്യോ ഞാൻ ഇവര് ഇവര് പറഞ്ഞിട്ട് ആ രണ്ട് സാധനം അയച്ചെന്നോ എന്താണ്ടൊക്കെ പറഞ്ഞു ഞാൻ അവർക്ക് അത് പ്രതീക്ഷ വന്ന രണ്ട് ലൂറ് കിട്ടിയെന്നൊക്കെ ഇപ്പഴാ കേട്ടോ വന്നത് അയ്യോ എന്താ കാണാം ഓ ഗൈസ് നിങ്ങള് കാണുന്നുണ്ടോ പൊളി 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 സാധനം കൊള്ള അടിപൊളി അങ്ങനെ നമുക്ക് 100K സിൽവർ പ്ലേ വട്ടം കിട്ടിയിരിക്കുകയാണ് ഇത് എന്നോട് ഒരു വാക്ക് പറയാൻ ഇപ്പൊ അരി വന്ന് അയ്യോ ഇതുണ്ടല്ലേ പക്കയാണുണ്ടോ ഇതത് ഞങ്ങക്ക് മറ്റേ കണ്ണാടി ഉണ്ട് കണ്ണാടി കാണാം ഞങ്ങൾ ഉണ്ടാക്കില്ല ഒരു 100K സബ്സ്ക്രൈബേഴ്സ് ആയാലും നമുക്ക് ഇവനെന്തോ നിന്നെ ഫോൺ വിളിച്ചിട്ട് പറയും വിഷമമായി 100K ഞങ്ങൾക്ക് ഒരാൾ അയച്ചു തരും ഇവന്റെ ഇവന്റെ കെയർ ഓഫ് ഞാൻ ആളോട് പറഞ്ഞ് അമേരിക്കയിൽ നിന്ന് വരുത്തിയതാണ് ഇവന്റെ കെയർ ഓഫില് ഇവനെ വെച്ച് മുതലെടുക്കുവാന്ന് പറഞ്ഞു അവനെ വിളിച്ച് ഇവൻ പരാതി പറഞ്ഞു ഇവൻ പരാതി പറഞ്ഞു നിങ്ങൾ ആലോചിച്ചോ അയ്യോ സത്യം പറഞ്ഞാൽ ഇത് കിട്ടാൻ ഞങ്ങൾ കേട്ടു ഞാൻ ഇവനോട് ചോദിച്ചാ ഈ സാധനം വരത്തില്ലേ അപ്പൊ ഇവൻ പറയുവാ എന്തായിരുന്ന ലോക്ക്ഡൌണും കൊറോണ ഒക്കെ ആയതുകൊണ്ട് ഇത് വരാൻ താമസിക്കുന്നു ഞങ്ങൾ എന്ത് പ്ലാൻ ചെയ്തത് എന്തൊക്കെ എങ്ങനെയൊക്കെ പ്ലാനിങ് നടത്തിയിട്ടാന്നറിയോ വിശ്വസിക്കാൻ വേണ്ടി ഇത് കണ്ടോ എടാ എന്റെ റീലേ വന്ന പുതിയ സ്റ്റിക്കറാ ഞാൻ ഇത് കണ്ടോ ഇതില്ല ഇത് സ്റ്റോമിന്റെ ആണ് ഞാൻ എന്തെല്ലാം പണിപ്പെട്ടെന്നറിയോ ഇതെല്ലാം കാസിങ്ങിന്റെ ചിഹ്നങ്ങളാ ഇവിടെ യൂട്യൂബ് അതുപോലെ തന്നെ ഞാൻ കൊറേ മെസ്സേജ് അയച്ചു നിനക്ക് അത് ആരും അയച്ചു എന്റെ വൈഫ് അയച്ചു
പേര് മാറ്റി പേര് മാറ്റിയിട്ട് അങ്ങനെ ആക്കിയിട്ട് എനിക്ക് അയച്ചു തന്ന സ്ക്രീൻഷോട്ട് എടുത്ത് അമേരിക്കൻ എന്നാണ് വിശ്വസിക്കാൻ വേണ്ടി അമേരിക്കൻ സാൾമന്റെ ഡി പി വെച്ച ഫോട്ടോയാണ് ഇവൻ അയച്ചു കൊടുത്തേക്കുന്നത്. അത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് വിശ്വസിക്കാത്ത ആരാണ് വിശ്വസിക്കാത്ത മഹയാ പൊട്ടിക്കരുത്. ഇത് അമേരിക്കൻ മണം വരാൻ വേണ്ടി ഞാൻ വീട്ടിൽ ഇരുന്ന് സ്പ്രേ എടുത്തടിച്ച് വേണം. നീ അതൊന്നും മടച്ച് കവറൊന്നും മടപ്പിച്ച് ഞാനും തൊട്ടെ വീട് കെട്ടിയത് ശരിയാ. ഇതൊക്കെ ഇത്രയൊക്കെ ചെയ്ത് ആരാ വിശ്വസിക്കാത്ത. അയ്യോ അയ്യോ ഇതിനൊക്കെ ഞാൻ തിരിച്ചേ ൂറെടുത്ത് കാശി. അയ്യോ അയ്യോ എല്ലാ മീനുകളും കാണുക. നമുക്ക് വേറെ ആരെയും കാണിച്ചല്ല ഓരോരുത്തരോരോരുത്തരായിട്ട് എല്ലാം വന്ന് കണ്ടോളുക. നമുക്ക് വീട്ടിലിരിക്കുകയാണ്. ഇനി ആരെയും കാണിച്ചില്ല എന്നുണ്ട്. ഇങ്ങോട്ട് ആർമുള കൂടെ ഒന്ന് നടക്കാൻ പോകണം. എനിക്ക് കിട്ടി ഇത് മറ്റേ കാർത്തിച്ചുക. അപ്പൊ ഇവ രണ്ടും കൂടെ എന്നെ പറ്റിച്ചിറങ്ങി. രമേശേട്ടനും അപ്പും കൂടെ എന്നെ ചതിച്ചതാ. അപ്പൊ നമ്മളെ പുത്ത് സാധനം കിട്ടിയിട്ടുണ്ട്. എനിക്ക് വലിയൊരാളില്ല. നീ സാധനം കിട്ടണം കിട്ടണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മളെ കളിയാക്കിയറുടെ മുന്നിൽ നമുക്കൊരു നേട്ടമല്ലേ ഇത്. നമ്മൾ മീൻ പിടിക്കാൻ പോയിട്ട് വന്നേയുള്ളൂ. മീനൊന്നും കിട്ടിയില്ല. ഭയങ്കര ശോഭമായിരുന്നു. അപ്പൊ വീട്ടിൽ വന്നിട്ട് നമ്മൾ ആദ്യം ഞങ്ങളുടെ അമ്മയെ കാണിക്കുക എന്നുള്ളതാണ്. ശരി ഇത് നമ്മുടെ ഞങ്ങള് വീഡിയോ ഇടുന്നത് യൂട്യൂബില്. അത് കൊറേ ആൾക്കാർ കാണുന്നുണ്ട്. അതിപ്പോ 100,000 ആൾക്കാരായിട്ടുണ്ട്. അപ്പൊ അതിന് ഞങ്ങൾ ഇടുന്ന വീഡിയോ ഇടുന്ന ആപ്പുകാർ തന്നാണ്. അതായത് യൂട്യൂബുകാർ തന്ന സമ്മാനമാണ് ഞങ്ങൾക്ക് സിൽവർ പ്ലേ ബട്ടൺ എന്ന് പറയും. ഇത് ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും വലിയ ഇങ്ങനെ ഇങ്ങനെ അതാണ് ഇപ്പൊ ഞങ്ങളെ മുമ്പ. അപ്പോളാ ഗൈസ് നിങ്ങൾക്ക് എന്നെ കാണുമില്ല എന്ന് എനിക്കറിയത്തില്ല. കാണത്തില്ല എന്ന് എനിക്ക് 100% അറിയാം. എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളുടെ അടുത്താണ് നമ്മൾ പോകുന്നത്. കാരണം വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നെറ്റ് സ്ലോ ആണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് നെറ്റ് ഇല്ലെങ്കിൽ പോലും നമുക്ക് ഓടി വരാൻ പറ്റിയ ഒരു ചേർന്നെടുത്തേക്കാണ്. അപ്പൊ നമ്മള് വിജയന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. നമുക്ക് കിട്ടിയ നമുക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന അതായത് നെറ്റ് കംപ്ലൈന്റ് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വന്നാൽ മതി. ഇത് നമ്മുടെ അപ്പും തന്നെയാണ് തെണ്ടി. ഇത് പിന്നെ നമ്മുടെ തെണ്ടി അഖില്. പിന്നെ ഇതാണ് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഓടി വന്നാൽ മതി. ഇത് കണ്ടാൽ നമുക്ക് റേഞ്ച് എന്തെങ്കിലും കംപ്ലൈന്റ് ആണെങ്കിൽ നമുക്ക് അതായത് നെറ്റിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനെ കൊണ്ട് എല്ലാ സംഭവം ചെയ്ത് തരുന്ന ഇവരാണ് നമ്മളൊന്ന് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളെ ചങ്ക് കൂട്ടുകാരാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും കാണുന്ന കൂട്ടുകാർ അതുപോലെ ചങ്ക് കൂട്ടുകാർ കണ്ടില്ലേ. അപ്പൊ ഇവരടുത്ത് നമുക്ക് വരണം എന്നായിരുന്നു രണ്ടാമത്തെ ആഗ്രഹം. അത് വന്നു വീട്ടിൽ പോയി നേരെ ഇങ്ങോട്ട് വന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഇടുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നത്.